എരുമപ്പെട്ടി കോട്ടപ്പുറം വളവിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറ പൊളിച്ചു നീക്കാൻ തീരുമാനമായി. ടി സി ബി വാർത്തയെ തുടർന്നാണ് നടപടി. അന്തർസംസ്ഥാന വാഹന മോഷ്ടാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വീരപ്പൻ റഹിമിന്റെ കൂട്ടാളിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് പോലീസ്. വീട്ടുകാരെ കബളിപ്പിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൃഹ ഉപകരണങ്ങൾ തവണ വ്യവസ്ഥയിൽ വിൽപ്പന നടത്താനെന്ന വ്യാജേനയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. എരുമപ്പെട്ടി കോട്ടപ്പുറം വളവിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറ പൊളിച്ചു നീക്കാൻ തീരുമാനമായി. ടി സി ബി വാർത്തയെ തുടർന്നാണ് നടപടി. എരുമപ്പെട്ടി കോട്ടപ്പുറം കുന്നിൻ താഴ്വാരത്തിലൂടെ കടന്നുപോകുന്ന റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് കഴിഞ്ഞ ദിവസം ടി സി ബി റിപ്പോർട്ട് ചെയ്തിരുന്നു. വീതി കുറഞ്ഞ റോഡിലെ വളവിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറയിൽ വാഹനങ്ങൾ കയറി നിയന്ത്രണം വിടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വാഹനയാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തിയ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ എച്ച് റംലത്തിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയ സ്വദേശി ചിറയിൽ വീട്ടിൽ ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ഫൈസൽ ബീരാൻകുട്ടി, കുഞ്ഞാപ്പു എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വീരപ്പൻ റഹിമിന്റെ കൂട്ടാളിയാണ് ഫൈസലെന്ന് പോലീസ് പറഞ്ഞു. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി 100 വാഹന മോഷണ കേസിൽ ഇയാൾ പ്രതിയാണ്. ചെറുതുരുത്തി എസ്ഐ സുജിത്ത്, ഷാഡോ പോലീസ് അംഗം മുഹമ്മദ് അഷഫ്, സിപിഒമാരായ ഹബീബ്, സന്തോഷ് കുമാർ, ജോയ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എടമുട്ടം ചൂലൂരിൽ ഓലമേഞ്ഞ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ചൂലൂർ കൊല്ലാറ വീട്ടിൽ ശാന്തമ്മ രവീന്ദ്രനാഥിന്റെ വീടാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഏതാനും രേഖകളും ഗൃഹ ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്ത സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗൃഹ ഉപകരണങ്ങൾ തവണ വ്യവസ്ഥയിൽ വിൽപ്പന നടത്താനെന്ന വ്യാജേന വീട്ടുകാരെ കബളിപ്പിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് തോട്ടപ്പുള്ളി നരേഷ് ബാബു, മുള്ളൂർക്കര വാഴക്കോട് വലിയപറമ്പിൽ നൌഷാദ്, വെട്ടിക്കാട്ടിരി ഓമത്തേതിൽ ജലീൽ എന്നിവരെയാണ് എരുമപ്പെട്ടി എസ്ഐ ഇ എ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി പഴവൂർ കോളനിയിൽ രാഹുലിന്റെ ഭാര്യ ജിൻഷയുടെ പരാതി പ്രകാരമാണ് തട്ടിപ്പ് സംഘത്തെ പിടികൂടിയത്. ജിൻഷയുടെ വീട്ടിലെത്തിയ മൂവർ സംഘം അലമാര കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി. പണമില്ല എന്നറിയിച്ചപ്പോൾ സ്വർണ്ണാഭരണം ഊരിവാങ്ങി പണയം വെച്ച് പണവുമായി എത്താമെന്ന് പറഞ്ഞ് മുങ്ങുകയായിരുന്നു. ഗൃഹ ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്കും തവണ വ്യവസ്ഥയിലും നൽകാമെന്ന് പറഞ്ഞ ഇത്തരത്തിൽ നിരവധി വീടുകളിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചയോടെ വടക്കാഞ്ചേരിയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എ ഡേവി, അബ്ദുൾ റഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് ജോൺ, ലാൽ ബഹദൂർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. മന്ത്രാലയത്തിലെ കൺസൾട്ടന്റുമാരായ വൈ സി ശർമ്മ, ഗിരീഷ് വസിഷ്ഠ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുനിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചു. കില കോർഡിനേറ്റർ പ്രൊഫസർ ടി രാഘവനോടൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. വൈസ് പ്രസിഡന്റ് വേലായുധൻ തോരൻ വീട്ടിൽ സെക്രട്ടറി ഇ എ രാജൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് പാഴായിയിൽ ബി ജെ പി സി പി എം സംഘടനത്തിൽ 7 പരിക്കേറ്റു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി പാഴായി മേഖലയിൽ ഹർത്താൽ ആചരിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് പാഴായിയിൽ സി പി എം ബി ജെ പി സംഘടനമുണ്ടായത്. പാഴായി കലാസമിതിക്ക് മുന്നിലുള്ള റോഡിൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് ബി ജെ പി ചിഹ്നങ്ങളിൽ പരസ്പരം കരിയോയിൽ ഒഴിച്ചതാണ് സംഘടനത്തിൽ കലാശിച്ചത്. സംഘടനത്തിൽ പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരായ മറ്റത്തിൽ വിഷ്ണു, രഞ്ജിത്ത് പണിക്കശ്ശേരി, വിഷ്ണു എന്നിവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ 4 സി പി എം പ്രവർത്തകരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. പുതുക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5 അംഗമായ തനിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്തംഗം ടി
കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. താൻ പ്രതിനിധാനം ചെയ്യുന്ന അഞ്ചാം വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഒരു പരാതിയോ അന്വേഷണമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതേസമയം പട്ടികജാതി വിഭാഗങ്ങൾക്ക് വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്തതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് മറച്ചുവെക്കാനാണ് കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ടി കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. കുറുംകുഴലിലും കൊമ്പിലും നാദവിസ്മയം തീർക്കുകയാണ് ഊരകം കൊമ്പത്ത് വീട്ടിൽ അനിൽ, ശശി, മുരളി സഹോദരന്മാർ. കൊമ്പത്ത് സഹോദരത്രയം തീർക്കുന്ന കുറുംകുഴലിന്റെ നാദമധുരിമ പൂര ആസ്വാദകരിൽ ആവേശം പകരുന്നവയാണ്. ശാസ്ത്രീയമായ കുറുംകുഴലിന്റെയും കൊമ്പിന്റെയും ആസ്വാദന ശൈലി പൂർവികർ നൽകിയ വരദാനമായിട്ടാണ് ഈ തലമുറയിലുള്ള കലാകാരന്മാർ കരുതുന്നത്. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രങ്ങളിലെ അടിയന്തരക്കാരായിരുന്ന കൊമ്പത്ത് ശങ്കരപ്പണിക്കർ, കുട്ടൻ പണിക്കർ എന്നിവരുടെ ഗുരുകൃപയായിട്ടാണ് അനിലും ചന്ദ്രനും ഈ രംഗത്ത് സജീവമാകുന്നത്. പഠനകാലത്ത് സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നുള്ള കലാഭിരുചിയുമായിട്ടാണ് ഈ സഹോദരത്രയങ്ങൾ മേളനാഥ കലാരംഗത്തേക്ക് കടന്നുവരുന്നത്. പെരുവനം അപ്പുമാരാരും പെരുവനം കുട്ടന്മാരാരും തങ്ങളുടെ കലാരംഗത്തേക്കുള്ള പ്രവേശനത്തിൽ പ്രചോദനവും പ്രോത്സാഹനവുമായിരുന്നുവെന്ന് കൊമ്പത്ത് സഹോദരത്രയങ്ങൾ വ്യക്തമാക്കി. തൃശൂർ പൂരം, പെരുവനം, ആറാട്ടുപുഴപൂരം, എടക്കുന്നി, ഉത്രംവിളക്ക്, ചേർപ്പ് ഭഗവതി, ചക്കുംകുളങ്ങര, തൈക്കാട്ടുശ്ശേരി മേളങ്ങൾക്ക് പ്രഗത്ഭ മേളപ്രമാണികൾക്കൊപ്പം അനിൽ, ചന്ദ്രൻ, ശശി സഹോദരത്രയങ്ങൾ കുറുംകുഴൽ വായിച്ചിരുന്നു. അനിലിന് പാറമക്കാവ് സുവർണമുദ്ര, തൃപ്പൂണിത്തുറ കൊച്ചക്കൻ തമ്പുരാൻ സ്മാരക പുരസ്കാരം, മുംബൈ കേളി അവാർഡ്, താമരകുളം ശ്രീ ശാസ്ത പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠൻ അനിലിനൊപ്പം സഹോദരങ്ങളായ ശശി, ചന്ദ്രൻ എന്നിവർക്കും നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഊരകത്തമ്മ തിരുവടി ശീവേലികളിൽ തകിൽ, നാദസ്വരം, കൊമ്പ് തുടങ്ങിയവയിലും തങ്ങളുടെ വാദ്യവൈദഗ്ധ്യവും സഹോദരങ്ങൾ തെളിയിക്കാറുണ്ട്. പല്ലാവൂർ അപ്പുമാരാർ, തൃപ്പേക്കുളം അച്യുതമാരാർ, ചക്കുംകുളം അപ്പുമാരാർ തുടങ്ങിയ മേളപ്രമാണികൾക്കൊപ്പം വിവിധയിടങ്ങളിലെ മേളങ്ങളിൽ പങ്കെടുക്കാനായത് മഹാഭാഗ്യമായി കണക്കാക്കുന്നതായി സഹോദരത്രയങ്ങൾ പറഞ്ഞു. പാണ്ഡിമേളത്തിൽ ഭൈരവി രാഗത്തിലും പഞ്ചാരിമേളത്തിൽ ശങ്കരാഭരണം രാഗത്തിലും കുറുംകുഴലിന്റെ അപൂർവത പൂരാസ്വാദകർക്ക് മുന്നിൽ കാഴ്ചവെക്കുമ്പോൾ താളാത്മകതയുടെ ലയവിന്യാസം ആസ്വാദക ഹൃദയങ്ങളിൽ കുടികൊള്ളും. കൊമ്പത്ത് സഹോദരങ്ങൾക്കൊപ്പം മറ്റു കലാകാരന്മാരും ശിഷ്യരും അണിനിരക്കുമ്പോൾ മേളത്തിന് ഇരട്ടി മധുരമായി മാറുമെന്ന് കൊമ്പത്ത് ത്രയങ്ങൾ ഏറെ സൗഹൃദത്തോടെ പറഞ്ഞു. ടിസിവി ന്യൂസ്, ചേർപ്പ്. ഇടവേള വാർത്തകളിലേക്ക്. തൃക്കൂർ സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയിൽ വിദ്യാലയത്തിലെ 5 മുതൽ 9 ക്ലാസ് വരെയുള്ള 150 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും വിതരണം ചെയ്ത്. വെറ്ററിനറി സർജൻ ഡോക്ടർ രഘു, പ്രധാന അധ്യാപകൻ എ വി അജയ്കുമാർ, പി ടി എ പ്രസിഡന്റ് കെ എം ചന്ദ്രൻ, പി രാമചന്ദ്രൻ, മുരളി പാട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വീട്ടിൽ നിന്ന് ഓട്ടുപാത്രങ്ങൾ മോഷ്ടിക്കുമ്പോൾ തമിഴ് യുവതിയെ കയ്യോടെ പിടികൂടി. കോയമ്പത്തൂർ ഉക്കടം സ്വദേശി മണികണ്ഠന്റെ ഭാര്യ വത്സമ്മ എന്ന കാർത്യായനിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത്. യുവതിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതി ഓടി രക്ഷപ്പെട്ടു. മണത്തല അയനിപ്പുള്ളി വിശ്വനാഥന്റെ വീട്ടിൽ നിന്നാണ് ഇവർ ഓട്ടുപാത്രങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അകലാട് നാലാംകല്ല് പൊന്നോത്ത് എ കെ എം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ മഴക്കാലത്ത് അകലാട് പൊന്നോത്ത് പടിയിലെ എൻ എച്ച് റോഡരികിൽ കെട്ടിക്കിടന്നിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജെ സി ബി ഉപയോഗിച്ച് എ കെ എം റോഡിൽ ചാലുകീറിയിരുന്നു. ചാലുകീറുമ്പോൾ പൈപ്പിട്ട് നികത്താമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വാക്കുപാലിച്ചില്ല. തുടർന്ന് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. സ്കൂൾ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത്. വാഹനങ്ങൾ കാനയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിക്കുന്നതും ഇവിടെ പതിവാണ്. കഴിഞ്ഞ ഗ്രാമസഭയിൽ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് നന്നാക്കുമെന്ന് അറിയിച്ചുവെങ്കിലും പ്രാരംഭ പണികളും തുടങ്ങിയിട്ടില്ല. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരനും വികലാംഗനുമായ അകലാട് സ്വദേശി ജമാലു പഞ്ചായത്ത് യോഗത്തിലെത്തി പരാതി നൽകി. എത്രയും വേഗം റോഡ് നന്നാക്കണമെന്ന് ജമാലു ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിയാരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരക്കാരെ ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം ബി ഡി ദേവസ്വം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു ജി വേലായുധൻ അധ്യക്ഷനായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ്, കൺവീനർ സരിത രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് രവി, കെ വി ഷൈസൻ എന്നിവർ സംസാരിച്ചു.
നെടുമ്പാൾ വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി. സേവാ സമിതി പ്രസിഡന്റ് പ്രകാശൻ കടുങ്ങാട്ട് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എം ജി സന്ദീപ്, വി കെ പരമേശ്വരൻ, സി ചന്ദ്രൻ മേനോൻ, ശിവൻ തൊഴുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആർ എം പി സ്ഥാനാർത്ഥി ടി എൽ സന്തോഷ് നാട്ടിക മണപ്പുറത്ത് സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമിട്ടു. തന്റെ മാതൃകലാലയമായ നാട്ടിക എസ് എൻ കോളേജിൽ നിന്നാണ് അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയത്. കോളേജിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ടി എൽ സന്തോഷിന് അധ്യാപകരും വിദ്യാർത്ഥികളും ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. വിദ്യാർത്ഥികളോടും അധ്യാപകരോടും തന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തിയാണ് മടങ്ങിയത്. ആർ എം പി നേതാക്കളായ സ്വാമി പട്ടരപുരയ്ക്കൽ, കെ എസ് ബിനോജ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അംഗീകൃത ആരോഗ്യ പ്രവർത്തകരായ ആശാപ്രവർത്തകർ സ്വന്തം ആരോഗ്യം നിലനിർത്താൻ പ്രയാസപ്പെടുന്നുവെന്ന് കണക്കുകൾ. നഗരസഭകൾ നൽകുന്ന ഓണറേറിയം പ്രവർത്തന സമയത്തെ യാത്രാ ചെലവുകൾക്ക് കൂടി മതിയാകുന്നില്ല. ആശാപ്രവർത്തകരെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ഓരോ വാർഡുകളിലെയും ആരോഗ്യപരമായ മുഴുവൻ കണക്കുകളും ശേഖരിച്ച് ആരോഗ്യ ബോധവൽക്കരണവും ചികിത്സാ സാധ്യതകളും സൗകര്യമൊരുക്കി എന്നും ഇവർ സജീവമാകുന്നു. ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന കാലം മുതൽ പ്രസവിച്ച കുഞ്ഞിന് 5 വയസ്സ് തികയും വരെ അവരുടെ ആരോഗ്യപരമായ നിയന്ത്രണവും ഉത്തരവാദിത്വവും അവർക്ക് തന്നെ. ഗർഭധാരണ സമയത്തെ ടി ടി ഇഞ്ചക്ഷൻ മുതൽ കുട്ടിയുടെ ബി സി ജിയും പോളിയോയും യഥാസമയം നിർവഹിക്കുകയും ഗർഭപരീക്ഷ ഗുളികകൾ നൽകി കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വർഷത്തിൽ കുറഞ്ഞത് 2 തവണ വീടുകളിൽ സന്ദർശനം നടത്തണം. പോളിയോ വാക്സിൻ സമയങ്ങളിൽ വീടുകളിൽ സന്ദർശനം നടത്തി അവരെ പോളിയോ നൽകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കുട്ടികൾക്ക് പോളിയോ നൽകിയെന്ന് ഉറപ്പുവരുത്തണം. ചുരുക്കി പറഞ്ഞാൽ 365 ദിവസവും സദാ ജാഗരൂകരായി പ്രവർത്തിക്കണം. ഇതിന് ലഭിക്കുന്ന പ്രതിമാസ ഓണറേറിയം 500 രൂപയാണ്. ഓരോ 1000 ജനങ്ങൾക്കും ഒരു ആശയം എന്നാണ് കണക്ക്. ഓണറേറിയത്തിന് പുറമെ വീട് സന്ദർശനത്തിന് 2 രൂപ നിരക്കിൽ ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിലും അത് എന്ന് എപ്പോൾ ലഭിക്കുമെന്നതിന് വ്യവസ്ഥയുമില്ല. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സ്ത്രീകളെയാകണം ആശാപ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നത്. വാർഡ് കൗൺസിലറും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി സൂപ്രണ്ടും ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് നിയമന ഉത്തരവാദിത്വം. NRHM കീഴിൽ 7 ദിവസത്തെ പരിശീലനം നൽകിയാണ് ഇവരെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നത്. മാസത്തിൽ 30 ദിവസവും പൊതു ആരോഗ്യ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും സജീവമാകുന്ന ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയം സത്യത്തിൽ പ്രവർത്തന സമയത്തെ ബസ് ചാർജിന് പോലും മതിയാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. കൊടുംവെയിലിൽ അല്പം ദാഹജലം കുടിക്കാൻ പോലും പണമുണ്ടാകില്ല. സ്വയം സഹിച്ചും ദുരിതമനുഭവിച്ചും എന്തിന് ഈ പ്രവർത്തനം തുടരണമെന്ന് ആരും ചോദിച്ചു പോകും. മറുപടിയായി ഇവർക്ക് ചില പ്രതീക്ഷകളുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അവർക്ക് ചില സ്വപ്നങ്ങൾ നൽകിയിട്ടുണ്ട്. നാളെ ആവശ്യമായ തുക വേതനമായി ലഭിച്ചേക്കാവുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ പരാതി പറയാൻ പോലും പോകരുത്. പരാതികളും പരിഭവങ്ങളുമില്ലാത്ത ഈ സേവനത്തിന് സർക്കാർ കണ്ടറിഞ്ഞ് വേതനം നൽകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ആശാപ്രവർത്തകർക്ക് ആശ്രയമായി സർക്കാർ തലത്തിൽ പുത്തൻ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ഈ മേഖലയിലെ പ്രവർത്തകർ. TCV News, കുന്നംകുളം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ മാറ്റുന്നതിൽ ഗുരുവായൂർ പോലീസ് ചട്ടലംഘനം നടത്തിയതായി ആക്ഷേപം. ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം മേഖലയിലും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂർ, പന്നിശ്ശേരി, മറ്റം മേഖലയിലുമാണ് പൊതുസ്ഥലത്തെ പ്രചാരണ സാമഗ്രികൾ പോലീസ് മാറ്റിയത്. തിങ്കളാഴ്ച അർദ്ധരാത്രി 3 ജീപ്പുകളിലായി സഞ്ചരിച്ച പോലീസ് സംഘം ചട്ടം ലംഘിച്ച് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ തീവെച്ചു നശിപ്പിച്ചു. റോഡരികിലെ സ്തൂപങ്ങളും കൊടിമരങ്ങളും തല്ലി തകർക്കുകയും ഒടിച്ചിടുകയും ചെയ്തു. ഫ്ലക്സ് ബോർഡ് കൂട്ടിയിട്ട് തീയിട്ടപ്പോൾ സമീപത്തെ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിൾ കത്തിനശിച്ചു. ഇരിങ്ങപ്പുറം മണിഗ്രാമം സെന്ററിലെ തലപ്പുള്ളി മനോജിന്റെ വീട്ടിലേക്കുള്ള കേബിളാണ് പോലീസിന്റെ നടപടിയിൽ ഉരുകിപ്പോയത്. ഇവരുടെ വീടിന്റെ മതിലും കരിപുരണ്ട് വൃത്തികേടായിട്ടുണ്ട്. രാത്രി 2 ഇവിടെ 3 ജീപ്പിൽ പോലീസ് എത്തി ബോർഡുകൾക്ക് തീയിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടിക ശ്രീ ദുർഗാദേവി ക്ഷേത്രോത്സവത്തിന്റെ കൊടിയേറ്റവും പൊങ്കാല സമർപ്പണവും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. നിരവധി പേരാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. ഉത്സവ ദിവസമായ തിങ്കളാഴ്ച വരെ വിദ്യാഗോപാലാർച്ചന, സർവ്വൈശ്വര്യ പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും. ഉത്സവ ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 2 കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. പി വി രാധാകൃഷ്ണൻ, ലാൽ ഊണുങ്ങൽ എന്നിവർ പൊങ്കാല ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ മണൽ വേട്ട. ചൊവ്വാഴ്ച പുലർച്ചെ കാറിലെത്തിയ പോലീസ് സംഘം 3 മണൽ ലോറികൾ പിടികൂടി. കൊടുങ്ങല്ലൂരിലെ മേത്തലയിലാണ് പോലീസ് രഹസ്യ നീക്കത്തിലൂടെ മണൽ കടത്ത് പിടികൂടിയത്. സ്റ്റേഷനിൽ പോലും അറിയിക്കാതെ SI കെ പത്മരാജിന്റെ നേതൃത്വത്തിൽ സീനിയർ CPO CR പ്രദീപ്, CPOമാരായ നജീബ്, ഗോപി, OF ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് മണൽ ലോറികൾ പിടികൂടിയത്.
കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്താനിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ ADMന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചു. പഞ്ചായത്തിലെ മുഴുവൻ ഗുണഭോക്താക്കളെയും അറിയിക്കാതെയാണ് കാർഡ് പുതുക്കൽ നടത്തുന്നത് എന്നുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ പരാതിയെ തുടർന്നാണ് ADM ഇടപെട്ട് കാർഡ് പുതുക്കൽ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് അംഗമായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിപക്ഷ അംഗങ്ങളെയും മുഴുവൻ ഗുണഭോക്താക്കളെയും അറിയിക്കാതെ കാർഡ് പുതുക്കാൻ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അകലാട് മൂന്നൈനിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് വൈദ്യുതി ബന്ധവും കേബിൾ ബന്ധവും താറുമാറായി. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു അപകടം.